ഭാര്യയുടെ ആത്മഹത്യയ്ക്ക് പിന്നാലെ ഭാര്യയുടെയും ഭാര്യയുടെ സുഹൃത്തിന്റെയും ഫോൺ കോളുകൾ ചോർത്തി ഭർത്താവ്. ഈ സംഭവത്തിൽ ഭർത്താവിനെ സഹായിച്ച പോലീസുകാരനെതിരെ നടപടിയെടുത്ത് ക്രൈംബ്രാഞ്ച്. ആത്മഹത്യ ചെയ്ത യുവതിയും സുഹൃത്തും തമ്മിൽ മുൻപ് നടത്തിയ ഫോൺ വിളികളുടെ വിവരങ്ങൾ പോലീസ് ഭർത്താവിന് ചോർത്തിക്കൊടുത്ത ഈ ഒരു സംഭവത്തിൽ പൂന്തുറ പോലീസ് സ്റ്റേഷനിലെ അസിസ്റ്റന്റ് റൈറ്റർ നവീൻ മുഹമ്മദിനെയാണ് കമ്മീഷണർ ജി സ്പർജൻ കുമാർ സസ്പെൻഡ് ചെയ്തത്. ഈ സംഭവം എന്തായാലും പോലീസ് സേനയ്ക്ക് തന്നെ വലിയ നാണക്കേട് ഉണ്ടാക്കിയതിനു പിന്നാലെ ചോർത്തലിന് കളമൊരുക്കിയ പോലീസുകാരനെതിരെയാണ് ഇപ്പോൾ വകുപ്പ് തല നടപടി സ്വീകരിച്ചത്. ഓഗസ്റ്റിലായിരുന്നു വട്ടിയൂർക്കാവ് സ്വദേശിയായ യുവതിയുടെ ആത്മഹത്യ. ഭർത്താവാണ് തന്റെ മരണത്തിന് ഉത്തരവാദി എന്നായിരുന്നു യുവതിയുടെ ആത്മഹത്യക്കുറിപ്പിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ആത്മഹത്യാ കേസ് അന്വേഷണത്തിനിടയിൽ ഭാര്യയുടെ മരണത്തിൽ ഭാര്യയുടെ സുഹൃത്തായ യുവാവിന് പങ്കുണ്ടെന്നാരോപിച്ച് ഭർത്താവ് രംഗത്തെത്തുന്നു. പിന്നെയാണ് ഈ സംഭവത്തിൽ വലിയ ട്വിസ്റ്റുകൾ സംഭവിക്കുന്നത്. ഭർത്താവിന്റെ പരാതിയിൽ പോലീസ് കേസെടുക്കാതിരുന്നപ്പോൾ ഭാര്യയും സുഹൃത്തും തമ്മിലുള്ള ഫോൺ വിളികളുടെ രേഖകൾ ഭർത്താവ് തന്നെ പുറത്തുവിടുകയായിരുന്നു. അതുപോലെ തന്നെ പോലീസുകാരനായ ഈ അസിസ്റ്റന്റ് റൈറ്ററുടെ സുഹൃത്താണ് യുവതിയുടെ ഭർത്താവ്. സുഹൃത്തിനെ സഹായിക്കാനാണ് കോൾ ലിസ്റ്റ് ചോർത്തിയതെന്നും അസിസ്റ്റന്റ് റൈറ്റർക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചെന്നും സ്പെഷ്യൽ ബ്രാഞ്ചും അസിസ്റ്റന്റ് കമ്മീഷണർ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഭർത്താവിന്റെ ഈ ഒരു പ്രവൃത്തിയിൽ സംശയം തോന്നിയ വട്ടിയൂർക്കാവ് പോലീസ് സുഹൃത്തിന്റെ ഫോൺ വിളി വിവരങ്ങൾ ശേഖരിക്കാൻ സൈബർ സെല്ലിന് അപേക്ഷ നൽകിയപ്പോഴാണ് പൂന്തുറ സ്റ്റേഷനിൽ നിന്ന് മോഷണ കേസുമായി ബന്ധപ്പെട്ട് ജൂണിൽ ഇതേ നമ്പറിന്റെ വിവരങ്ങൾ ശേഖരിച്ചതായി കണ്ടെത്തിയത്. മോഷണ കേസിൽ ഈ യുവാവിന്റെ ബന്ധമില്ലെന്നും നമ്പർ എങ്ങനെ കടന്നുകൂടിയെന്ന് അറിയില്ലെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചതോടെ ഈ ഒരു സംശയം ബലപ്പെട്ടു. അന്വേഷണത്തിൽ യുവതിയുടെ ഭർത്താവും പോലീസ് ഉദ്യോഗസ്ഥനായുള്ള നവീനുമായുള്ള ബന്ധം കണ്ടെത്തി. ഒരു ക്രിമിനൽ ബുദ്ധി അല്ലെങ്കിൽ വളരെ ക്രൂക്കിഡായ ഒരു നീക്കമാണ് ഈ ഒരു പോലീസുകാരൻ നടത്തിയതെന്ന് പറയേണ്ടി വരും. അതായത് മുൻപ് ഇതേ പൂന്തുറ സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തൊരു മോഷണ കേസ്, ഈ മോഷണ കേസിലെ പ്രതിയുടെ ഫോൺ വിളി വിവരങ്ങൾ ആവശ്യപ്പെട്ട് സൈബർ സെല്ലിലേക്ക് പൂന്തുറ സ്റ്റേഷനിൽ നിന്ന് ഈ നവീൻ എന്ന പോലീസുകാരൻ നൽകിയ അപേക്ഷയിൽ യുവതിയുടെ സുഹൃത്തിന്റെ നമ്പറും കൂടി എഴുതി ചേർത്താണ് കോളുകൾ ചോർത്തിയെടുത്തത്. എന്നാൽ ഭർത്താവിന്റെ ആവശ്യപ്രകാരമാണ് നവീൻ കൃത്രിമം കാട്ടിയതെന്ന് അന്വേഷണത്തിൽ ജില്ലാ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സസ്പെൻഷൻ നടപടി ഉണ്ടായത്. മോഷണ കേസിൽ ബന്ധമുണ്ടെന്ന് സംശയിക്കുന്നവരുടെ കോൾ ലിസ്റ്റ് എടുക്കാൻ പൂന്തുറ സ്റ്റേഷനിൽ നിന്ന് കമ്മീഷണർ ഓഫീസ് വഴി സൈബർ സെല്ലിന് കൈമാറിയ ലിസ്റ്റിലായിരുന്നു തിരിമറി. SHO അവധിയിലായിരുന്ന ദിവസം ചാർജ് ഉണ്ടായിരുന്ന 2 SIമാരെ കബളിപ്പിച്ചാണ് യുവതിയുടെ സുഹൃത്തിന്റെ മൊബൈൽ നമ്പറും കൂടി എഴുതി ചേർത്തത്. തുടർന്ന് മോഷണ കേസിനായി സൈബർ സെല്ലിന് നൽകുന്ന അപേക്ഷയിൽ യുവാവിന്റെ ഫോൺ മൊബൈൽ നമ്പർ എഴുതി ചേർത്തു. ഓഗസ്റ്റ് 7 SHO അവധിയെടുത്ത ദിവസം നോക്കിയാണ് ഈ ഒരു ഫയൽ നീക്കിയത്. പുതുതായി ചാർജ് എടുത്ത SIയെ കബളിപ്പിച്ച് പ്രൊഫോമയും സ്റ്റേഷന്റെ ചാർജ് ഉണ്ടായിരുന്ന SIക്ക് മുൻപിൽ ധൃതി കാണിച്ച് റെക്കമെൻഡ് ഫോമും ഒപ്പിട്ട് വാങ്ങി കമ്മീഷണർ ഓഫീസിലേക്ക് അയച്ചു. സൈബർ സെല്ലിൽ നിന്ന് സ്റ്റേഷനിലെത്തിയ കോൾ ലിസ്റ്റിന്റെ പകർപ്പ് യുവതിയുടെ ഭർത്താവിന് അസിസ്റ്റന്റ് റൈറ്റർ കൈമാറുകയും ചെയ്തു. ഭാര്യയുടെ മരണത്തിൽ ഭാര്യയുടെ സുഹൃത്തായ യുവാവിന് പങ്കുണ്ടെന്നും അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ട് ഭർത്താവ് വട്ടിയൂർക്കാവ് പോലീസിനെ സമീപിച്ചതോടെയാണ് കോൾ ലിസ്റ്റ് ചോർത്തിയ വിവരം പുറത്തായത്. ആത്മഹത്യയ്ക്ക് മുൻപും ഫോൺ വിളി വിവരങ്ങൾ ചോർത്തി നൽകിയിട്ടുണ്ടോ എന്നും കോൾ ലിസ്റ്റ് ചോർത്തിയതിനെ തുടർന്നാണോ ആത്മഹത്യയെന്നും അന്വേഷിക്കുന്നുണ്ട്. ജൂൺ 24 ഈ പറയുന്ന മോഷണം, അതായത് പൂന്തുറ ഉച്ചമാടൻ ദേവീക്ഷേത്രത്തിൽ നിന്ന് 1 കോടിയോളം രൂപ വിലയുള്ള പഞ്ചലോഹ വിഗ്രഹം മോഷണം പോയത്. മുൻ പൂജാരിയെ സംശയിച്ച് ക്ഷേത്ര സെക്രട്ടറി നൽകിയ പരാതി കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം. പൂജാരിയുടെ ടവർ ലൊക്കേഷൻ പരിശോധിച്ചപ്പോൾ മോഷണ ദിവസം സംഭവസ്ഥലത്തെ പരിധിയിൽ ഇല്ലെന്നും കണ്ടെത്തി. എന്നാൽ ഇതിന് 2 ദിവസം മുൻപ് പൂജാരി പൂന്തുറയിൽ എത്തിയിരുന്നു ായി വ്യക്തമായി. തുടർന്ന് പൂജാരിയുടെ ഫോൺ വിളികളുടെ ലിസ്റ്റ് എടുക്കാനായി സൈബർ സെല്ലിന് അപേക്ഷ നൽകി. ഇതിലാണ് വട്ടിയൂർക്കാവിൽ ആത്മഹത്യ ചെയ്ത യുവതിയുടെ സുഹൃത്തിന്റെ നമ്പർ കൂടി തിരികെ കയറ്റിയത്. എന്തായാലും പോലീസ് സേനയിലെ ഒരു ഉദ്യോഗസ്ഥൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു പ്രവൃത്തിയാണ് നവീൻ മുഹമ്മദ് എന്ന ഉദ്യോഗസ്ഥൻ ചെയ്തത്. അതും വളരെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടിയായിരുന്നു ഓരോ നീക്കങ്ങളുമെന്നും പറയണം. തന്റെ സുഹൃത്തിന് അയാളുടെ ഭാര്യയുടെ മരണത്തിൽ ഉത്തരവാദിത്തമില്ല എന്നൊക്കെ രീതിയിൽ തെളിയിക്കുന്നതിനായിരുന്നു നിയമത്തിന്റെ വഴിതെറ്റിച്ച് സുഹൃത്തിന്റെ ഫോൺ വിളി വിവരങ്ങൾ ചോർത്തിയത്. ഇതേ ഭർത്താവ് തന്റെ ഭാര്യയുടെ ആത്മഹത്യയിൽ സുഹൃത്തിന്റെ പങ്ക് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയ പരാതിയിൽ തോന്നിയ സംശയമാണ് ഈ കൃത്യത്തിൽ ഈ ഒരു പോലീസുകാരന്റെ വഴിവിട്ട സഹായം വെളിയിൽ കൊണ്ടുവന്നത്. നിലവിൽ കുറ്റം തെളിഞ്ഞതിനെ തുടർന്ന് സസ്പെൻഷനിലാണ് നവീൻ മുഹമ്മദ് എന്ന ഈ പോലീസുകാരൻ. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.